ഭൂമി കുംഭകോണം, ബിഷപ്പിനെതിരെ ക്രിമിനൽ കേസ് വീണ്ടും. ബിഷപ്പുമാരുടെ ഭൂമി കുംഭകോണ റിയൽ എസ്റ്റേറ്റ് കേസുകൾ അവസാനിക്കുന്നില്ല. കർദിനാൾ ആലഞ്ചേരിയുടെ മാതൃകയിൽ ഭൂമി കുംഭകോണം നടത്തിയ മറ്റൊരു ബിഷപ്പിനെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നും പ്രതികളെ കോടതിയിൽ ഹാജരാക്കണമെന്നും ചിക്കമംഗളൂർ കോടതിയാണ് ഉത്തരവിട്ടത്. ബിഷപ്പ് ടി ആന്റണി സ്വാമി, ഫാദർ ശാന്തരാജ് എന്നിവരാണ് പ്രതികൾ. ചിക്കമംഗളൂരിലെ സെന്റ് ജോസഫ് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ സ്ഥലം വിൽപ്പന നടത്തിയതിൽ കൈക്കൂലി വാങ്ങിയെന്നും സ്ഥലവില കുറച്ചു കാണിച്ച് കള്ളപ്പണ ഇടപാട് നടത്തിയെന്നുമാണ് കോടതിയുടെ കണ്ടെത്തൽ. സെക്ഷൻ 406, IPC സെക്ഷൻ 34 എന്നിവ പ്രകാരം ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, കുറ്റകരമായ വിശ്വാസവഞ്ചനയ്ക്ക് കേസെടുക്കാനാണ് കോടതി ഉത്തരവ്. 2019 ഓഗസ്റ്റ് 19 ഇത് സംബന്ധിച്ച പരാതി പോലീസിന് ലഭിക്കുന്നത്. 8.7 കോടി രൂപ വിലയുള്ള പ്രോപ്പർട്ടിക്ക് സർക്കാർ അടിസ്ഥാന വില തന്നെ 4.25 കോടി രൂപയാണ്. എന്നാൽ സൊസൈറ്റി പ്രസിഡന്റായ ബിഷപ്പ് ഈ പ്രോപ്പർട്ടി 2.1 കോടി രൂപയ്ക്ക് വിറ്റതായി സൊസൈറ്റിയെ അറിയിക്കുകയായിരുന്നുവെന്നാണ് പരാതി. വ്യാജ ആധാരങ്ങൾ ഉണ്ടാക്കിയെന്നും പരാതിയുണ്ട്. നിയമപ്രകാരമുള്ള അനുവാദങ്ങൾ വാങ്ങാതെ സൊസൈറ്റിയെ അറിയിക്കുക മാത്രമായിരുന്നു എന്നാണ് വാദിയുടെ ആരോപണം. ഈ ആരോപണങ്ങൾ ശരിവച്ചുകൊണ്ടാണ് കോടതിയുടെ ഉത്തരവ്. ഏതാണ്ട് സമാനമായ കേസുകളാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സീറോ മലബാർ സഭാ തലവനായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയും നേരിടുന്നത്. അതിരൂപതയുടെ ഭൂമികൾ നിയമപ്രകാരം നേടേണ്ട അനുമതികൾ നേടാതെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരുമായി ചേർന്ന് കുറഞ്ഞ വില കാണിച്ച് വിൽക്കുകയായിരുന്നു എന്ന ആരോപണം ശരിവെക്കുന്ന അന്വേഷണ റിപ്പോർട്ടുകൾ അംഗീകരിച്ചുകൊണ്ടാണ് കർദിനാൾ വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി വിധിച്ചത്. കർദിനാൾ സ്വന്തം നേട്ടത്തിനായി ദീപികയിൽ 10 കോടി രൂപ സ്വന്തം പേരിൽ നിക്ഷേപിക്കാൻ ഇടനിലക്കാരനോട് ആവശ്യപ്പെട്ടുവെന്ന അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ ഗുരുതര സ്വഭാവമുള്ളതാണ്. KPMG റിപ്പോർട്ടും ഇൻകം ടാക്സ് കണ്ടെത്തലുകളും കർദിനാളിനെതിരെയുള്ള കുരുക്കുകൾ കൂടുതൽ മുറുക്കുമെന്ന സൂചനകളാണ് നൽകുന്നത്. എഡിറ്റോറിയൽ ഡെസ്ക്, ദി വോക്സ്.